വരൂ. ഞങ്ങള് താമസിച്ചേ വൈകിട്ടൊന്നുമില്ല. ധീരാ വാ മോനെ, കൊടുക്കു മോനെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വാകലെ അകത്തോട്ടിരിക്കാം മോനെ, കുടിക്കാനും നീ എടുക്കാൻ പറക്കാം. സൂപ്പറല്ലേ. ഹാള് ബുക്ക് ചെയ്യുമ്പോ പറഞ്ഞ കാശിന് ഇത്രയും നല്ല അറേഞ്ച്മെന്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ദീപ്തി സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ, അതുകൊണ്ടായിരിക്കും. പോലീസുകാരുമായിട്ട് ഒരു നല്ല ബന്ധം ഇവർക്ക് ആവശ്യമാണല്ലോ. അതെ, മോനും അച്ഛനും ഇവിടെ ഹാളിന് വെളിയിലോട്ടിയല്ലേ വരുന്ന. അതിഥികളൊക്കെ സ്വീകരിക്കണം കേട്ടോ. ഹായ് സുരജ്. ഹാപ്പി ബർത്ത്ഡേ ധീരവ്. താങ്ക് യു. അകത്തേക്ക് ഇരിക്കാം. ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു ആൻഡി. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ ധീരവ്. താങ്ക് യു. അകത്തേക്ക് ഇരിക്കാം. ഹാപ്പി ബർത്ത്ഡേ ധീരവ്. താങ്ക് യു. അച്ഛാ, ഇവനാണ് മിലൻ, സ്കൂളിൽ എന്റെ ഫ്രണ്ടാ. ഇതെന്റെ മമ്മിയും ഡാഡിയും. ഹായ്. ഹലോ. സൂര്യ സാറിനെ കുറിച്ച് മോൻ പറഞ്ഞിട്ടുണ്ട്. സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ബിസിനസ്സാണ്. ഓ, താങ്കളുടെ സക്സസ്ഫുൾ സ്റ്റോറിയൊക്കെ ഞങ്ങൾക്കറിയാം. മോൻ പറഞ്ഞിട്ടുണ്ട് സൂരജ് സാറിന്റെ അഡ്വൈസ് എനിക്ക് വേണം. നമുക്ക് അടുത്ത് തന്നെ ഒന്ന് മീറ്റ് ചെയ്യണം. ഇയാൾക്ക് എന്തിനാ എന്റെ ഉപദേശം? താങ്കൾ തിരക്കുള്ള വ്യക്തിയാണെന്നറിയാം, എങ്കിലും നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. അടുത്ത് തന്നെ വിദേശയാത്ര വല്ലതും ഉണ്ടോ? ഏയ് ഇല്ല, നിങ്ങൾ അകത്തേക്ക് ഇരിക്കേ. വാ മോനെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഭാഗ്യം, എന്റെ കള്ളം ഇപ്പൊ പൊളിഞ്ഞാണ്. അച്ഛൻ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞില്ല. സൂര്യ സാറിന്റെ ഡ്രസ് കണ്ടാ പറയില്ല, വലിയ ഹോട്ടൽ ബിസിനസ് ഒക്കെ ഉള്ള ആളാണ്. ചില വലിയ വലിയ ആൾക്കാർ അങ്ങനെയാ, ഒന്നും പുറത്ത് കാണിക്കില്ല, സിമ്പിൾ ആയിരിക്കും. വരൂ വരൂ, അങ്ങോട്ടിരിക്കാം. അച്ഛാ, ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി. അമ്മ എന്താ വരാത്തെ? ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ. എടോ, ഗസ്റ്റുകളൊക്കെ മിക്കവരും വന്നു കഴിഞ്ഞു. താനിത് എവിടെയാ? ധീരവ് തന്നെ ചോദിക്കുന്നു. താൻ പെട്ടെന്ന് വരാൻ നോക്ക്. അമ്മ എന്താ പറഞ്ഞത്? മീറ്റിംഗ് കഴിഞ്ഞില്ലെന്ന്. എടാ, നീ വിഷമിക്കാതെ, അമ്മ ഇപ്പൊ വരും. Happy birthday to you. Happy birthday to you. സന്തോഷിക്കേണ്ട സമയമല്ലേ?
എല്ലാരും എന്താ കരയുന്ന പോലെ? കരയാനോ? ആര് കരയാ? ഗോപേട്ട, മോനും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കണ്ടേന്നോ? കൊടുക്കണം. ഗിഫ്റ്റ് രാത്രി 12 മണി കഴിഞ്ഞ ഉടനെ വിളിച്ചുപുലർത്തി തന്നില്ലേ? അത് പോരല്ലോ, അതൊരു സാമ്പിള് മാത്രം. ശരിക്കുള്ള ഗിഫ്റ്റ് തരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് എവിടെ? നീ ഇങ്ങ് വന്നേ തരാം. നീ എവിടെ നിക്ക്? ഇതെന്താ എന്നെ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോകണോ? നീ നടക്ക് വാ. എന്തിനാ ഇത്രയൊക്കെ ഗിഫ്റ്റ്? ഇനി അങ്ങോട്ടുള്ള എന്റെ എല്ലാ ബർത്ത്ഡേക്കും തരേണ്ട ഗിഫ്റ്റ് ഒന്നിച്ചിപ്പോഴേ അഡ്വാൻസ് ആയിട്ട് തന്നതാണോ? അങ്ങനെ പറയാതെടാ, ഇതൊക്കെ നിന്റെ ഈ ബർത്ത്ഡേക്കുള്ള സമ്മാനം. ഹാപ്പി ബർത്ത്ഡേ ദിയൻ. താങ്ക്സ്. എന്തായാലും ഞാൻ ഹാപ്പിയേ. ഇനി നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു റിട്ടേൺ ഗിഫ്റ്റ് തരണ്ടേ? ഓ, അതും കരുതി വെച്ചിട്ടുണ്ടോ? പിന്നില്ലാതെ. ഒരു താങ്ക്സ് എങ്കിലും പറയുന്നേ. താങ്ക്സ്. ഇപ്പൊ തോന്നു ബർത്ത്ഡേക്ക് കുറച്ച് ഫ്രണ്ട്സിനെങ്കിലും ക്ഷണിക്കണമായിരുന്നു. എനിക്ക് എന്റെ ഡാഡിയും മമ്മിയും ചേട്ടനും ഒക്കെ തന്ന ഗിഫ്റ്റ് എല്ലാരും ഒന്ന് കാണിക്കായിരുന്നു. ഒരു കുട്ടിക്കും ഇത്രയും ഗിഫ്റ്റ് കിട്ടി കാണില്ല അല്ലേ ഡാഡി? സാരമില്ല, എന്റെ അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് എല്ലാരെയും വിളിച്ച് വലിയ ആഘോഷമായിട്ട് നടത്താം അല്ലേ? ഇനി എല്ലാരും ഒന്ന് പുറത്തുപോയി. എന്താ നിങ്ങൾ എനിക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ട് തന്നെയെന്ന് നോക്കണമല്ലോ. ആ പോയ 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 പോയാട്ടെ. ആ ദേ കൊക്കു വന്നു. നടക്കും പറ ദേ മക്കളെ വാ. എന്റെ കൊക്കെ, ഇക്കാര്യം ഞാൻ ഓർത്തില്ല ട്ടോ. നോട്ടം ഭക്ഷണത്തിലേക്കല്ലേ, അപ്പൊ എല്ലാം മറക്കും. ദേ വേണ്ട വേണ്ട, മതി മതി. എന്തായാലും സൂപ്പർ കേക്കാട്ടോ. സൂര്യചേട്ടൻ നീരവിന് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ കേക്കല്ലേ ഇത്, സൂപ്പർ ആവാതിരിക്കോ? കൊള്ളാം. ഫംഗ്ഷൻ തുടങ്ങാൻ എന്താ ലേറ്റ് ആവുന്നത്? ധീരവിന്റെ മമ്മി വെയിറ്റ് ചെയ്യണോ? വന്നോണ്ടിരിക്ക, പെട്ടെന്ന് എത്തും. കൃഷ്ണൻ ആൾക്കാര് ചോദിക്കാൻ തുടങ്ങി കുഞ്ഞിന്റെ അമ്മ എന്ത് ചെയ്ത്? നീ ദീപ്തി മോളെ വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു, നേരത്തെ വിളിച്ചപ്പോ മീറ്റിംഗ് തീർന്നില്ല എന്ന് പറഞ്ഞു. നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. ദേഹാണ നമ്പർ. ഇത് സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണല്ലോ പറയുന്നേ. ധീര ഒരു മിനിറ്റ്. എന്നാടാ ഇപ്പോ ദൂരേക്കൊന്നും പോവരുത്. ഇത് ഇവൾ ഇതെന്തോന്ന് ഭാവിച്ചോണ്ടാ? എടാ അവള് വന്നില്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തുമാത്രം വിഷമാവും. എത്തുമായിരിക്കും. എപ്പോ സമയല്ലേ?
എടാ, അവിടെ തിരക്കിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. നമ്മളെ ക്ഷണിച്ചിട്ട് വന്ന ഈ അതിഥികൾക്കറിയ അവിടെ തിരക്ക്. വളരെ മോശമായിപ്പോയി സൂരജെ, ഇത്രയും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. തീരവ് ക്ഷണിച്ച കുട്ടികളിൽ പലരെയും മാതാപിതാക്കൾ വന്നു. ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞിന്റെ അമ്മ മാത്രം എത്തിയിട്ടില്ല. ആൾക്കാരെന്ത് പറയും, അവക്ക് എപ്പോഴും കുടുംബകാര്യത്തെക്കാൾ വലുത് നാട്ടുകാരുടെ കാര്യമെന്നല്ലേ. എല്ലാം സഹിക്കാം, ആ കുഞ്ഞിനെങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ അവക്ക്. കൃഷ്ണയുടെ ഭായം കൊണ്ട് എന്നാ വിളിച്ചു നോക്കൊന്നും കൂടെ, ഇവളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. എന്താ പറയാനുള്ള, ഇവിടെ വന്നവരൊക്കെ നിനക്ക് തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് ഇപ്പോഴേ ഞങ്ങൾ നിനക്ക് തന്നു കഴിഞ്ഞു. ഗിഫ്റ്റോ? നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. ഡാ തന്നിട്ടുണ്ട്, നിന്റെ ബുദ്ധിയല്ലേ, നീ തന്നെ പറഞ്ഞു കൊടുക്ക്. ധീരവേ, ശരിക്കും നിന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ ബുക്ക് ചെയ്തിരുന്ന ഹാള് ഇതായിരുന്നില്ല, അപ്പുറത്തൊരു ചെറിയ ഹാളിലായിരുന്നു. അത്ര പോരാ, നിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണ്, ഹോട്ടൽ മുതലാളിയാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞിരിക്കുന്നേ. അപ്പോ അതിന് ചേർന്നൊരു ഹാള് വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ ഒരു തന്ത്രം പ്രയോഗിച്ചു, രണ്ട് ഹാളിന്റെ ബോർഡ് മാറ്റിവെച്ചു. മറ്റേ പാർട്ടി എങ്ങാനും വന്ന ഏ, അവരിപ്പോഴൊന്നും വരില്ല, അവരുടെ പാർട്ടി ടൈം കൊറേ കഴിഞ്ഞിട്ടാ. നീ പേടിക്കാതെ. എന്തിനാടാ ടെൻഷൻ, ഇത് നിനക്ക് ഞങ്ങൾ തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് കരുതിയാ മതി. എൻജോയ്. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഹോട്ടൽ ബിസിനസ്സുകാരനാണെന്ന് കള്ളം പറഞ്ഞത് പൊളിയൊന്ന് ടെൻഷനില്ല ഞാൻ. അതിന്റെ കൂടെ ഇത് മമ്മിയെ സമ്മതിക്കണം, ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയല്ലേ. എന്റെ എല്ലാ ബർത്ത്ഡേക്കും ഭക്ഷണം പുറത്തുനിന്നാ വരുത്തിയിരുന്നെ, ഇപ്രാവശ്യം എന്താ മമ്മി തന്നെ ഉണ്ടാക്കിയത്? ഇത്തവണ നമ്മള് മാത്രമല്ലേ ഉള്ളൂ, ഗസ്റ്റ് ഒന്നുമില്ലല്ലോ. അതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അത് ശരി, എനിക്ക് മാത്രം തിന്നാനായിരുന്നെങ്കി ഇത്രയൊക്കെ ഉണ്ടാക്കി മമ്മി കഷ്ടപ്പെടണമായിരുന്നോ. അല്ല, നിങ്ങളാരും ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, കണ്ടില്ലേ. അല്ല, മമ്മിയും ഡാഡിയും കഴിക്കുന്നില്ലേ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തോ മൂഡ് ഔട്ട് ഉണ്ടല്ലോ. ഹേ, ഒന്നുമില്ല മോനെ, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. കയ്യിലേ ചെറിയൊരു മുറിവുണ്ട്, ചെറുതായി പുകയുന്നുണ്ട്. മതി മതി മതി,
എന്റെ കയ്യില് പുകച്ചിലേ മാറി എന്ന തോന്നുന്നത്. അതേ, ആൾക്കാരൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. ഇനിയിപ്പോൾ വെച്ച് വൈകിക്കൊന്നും വേണ്ട, നമുക്കങ്ങ് തുടങ്ങാം. ഏ, അവൾ വരുമ്പോൾ വരട്ടെ, ഇനിയിപ്പോൾ കാത്തു നിന്നിട്ട് കാര്യമില്ല. കേക്ക് മുറിക്കാം. കുഞ്ഞാ, ധീരാ, ആ ബാബാ, വാ മോനെ. അതേ, എല്ലാവർക്കും ഇങ്ങ് അടുത്തോട്ട് വരാട്ടോ. മീനാക്ഷി, നമുക്ക് കേക്ക് മുറിക്കാം. വാ മോളെ, വാ വാ മക്കളെ. ദീപ്തി മേഡം എവിടെ? അത് അറിയാലോ അവളുടെ തിരക്ക്. ഇപ്പോഴും എന്തോ തിരക്കിലാ. അതെ, മന്ത്രിയായിട്ടൊരു മീറ്റിംഗിലാ, വരാൻ താമസിക്കും. നമ്മളിനി കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. കേക്ക് മുറിക്കാം, കത്തിക്കണം. ശരി. ഹോളിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞാണല്ലേ? ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. ഡാഡി, എന്താ ഇത്? ഈ ഹാളാണ് എന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ ബുക്ക് ചെയ്തത്. ഏയ്, ഇത്തരം ഒരു ഹാള് ഞാൻ എന്റെ മോന് വേണ്ടി ബുക്ക് ചെയ്യോ? ബുക്ക് ചെയ്യുമ്പോ പറഞ്ഞതല്ലേ ഏത് ഹാള് വേണമെന്ന്? യെസ്, വലിയൊരു എമൗണ്ട് ആണ് റെന്റ്. അഡ്വാൻസും കൊടുത്താണ്. എന്നോട് പറഞ്ഞ എമൗണ്ട് വെച്ച് നോക്കുമ്പോ അതിന്റെ കാൽഭാഗം പോലും വരില്ല ഈ ഹാളിന്റെ റെന്റ്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പാർട്ടി നടത്താൻ പറ്റിയ ഹാളല്ല ഇത്. ഇവിടെ പാർട്ടി നടത്തിയാലേ എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ ഞാൻ നാണം കെടും. ഇത് ചീറ്റിംഗ് ആണ്. ഹോട്ടൽ മാനേജർ നമ്മളെ ചതിച്ചു. ഡാഡി, ഞാൻ എല്ലാരെയും വിളിച്ച് ബർത്ത്ഡേ പാർട്ടി ക്യാൻസൽ ചെയ്തെന്ന് പറയാൻ പോവാ. രാഹുൽ, വെയിറ്റ്, ഞാനൊന്ന് മാനേജറോട് സംസാരിക്കട്ടെ. കിട്ടുന്നില്ല, എൻഗേജാ. നിങ്ങൾ വാ, അയാൾ താഴെ എവിടെയെങ്കിലും കാണും, നേരിട്ട് സംസാരിക്കാം. ഹോൾ ഇഷ്ടമായല്ലേ? എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ? ഓക്കെ അല്ലേ? താങ്കൾക്ക് ഞങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയോ? ഹാന്താ സാർ, അങ്ങനെ ചോദിച്ചേ. ഡോക്ടർ വിഷ്ണുനാഥ് സാറിനെയും ഡോക്ടർ സാവിത്രി മേഡത്തിനെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓണേഴ്സിനെ അറിയില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? അപ്പോൾ അറിയാം. എന്നിട്ടാണോ നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്തത്? എൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടി ഈ ഹാളിൽ വെച്ച് നടത്തുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ജനറൽ വാർഡിൽ വെച്ച് നടത്തുന്നതാ. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഹാളല്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. ബുക്ക് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്ന ഫെസിലിറ്റീസ് ഒന്നും ആ ഹാളിലില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത് നന്നായി, അല്ലെങ്കിൽ ഗസ്റ്റിന്റെ മുമ്പിൽ നാണം കെട്ടേനെ. ഇവിടുത്തെ ഏറ്റവും നല്ല ഹാളാണ് സാർ തന്നിരിക്കുന്നത്. ഓ, ഞങ്ങൾ കണ്ട ഹാളാണ് ഏറ്റവും മികച്ച ഹാളെങ്കിൽ ഇതിന് സ്റ്റാർ ഹോട്ടൽ പദവി തന്നവനെ പറഞ്ഞാൽ മതിയല്ലോ. ഡാഡി എന്തിനാ ഇയാളുമായി തർക്കിക്കുന്നത്? നമുക്ക് ഇവിടുത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യാം, ഒരു ഫോൺ കോൾ മതിയല്ലോ. ഡാഡി മറ്റേതെങ്കിലും ഹോട്ടൽ വിളിച്ച് പാർട്ടി അറേഞ്ച് ചെയ്യും. ആ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഈ ഹോട്ടൽ മാനേജ്മെന്റിനെതിരെ ഞാൻ കേസ് കൊടുക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് ഏറ്റവും നല്ല ഹാള് തന്നെയാണ്. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. പ്ലീസ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത്. കഴിക്കാൻ തന്നെ ആരെങ്കിലും ഉണ്ടോ? നീ അവിടെ ചെന്ന് ശരിയാ. ഞാനും അത് തന്നെ ചിന്തിക്കായിരുന്നു. ഈ ഹോട്ടലിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ മൊത്തത്തിൽ കൊള്ളാം. ഞങ്ങളൊക്കെ ബുക്ക് ചെയ്ത ഇങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് കിട്ടണമെന്നില്ലല്ലോ. ഹോട്ടൽ മുതലാളിമാര് തമ്മിലുള്ള ഇടപാടായിരിക്കുമല്ലോ ഇതൊക്കെ. അടുത്ത ആഴ്ച ഞങ്ങളുടെ മോന്റെ ബർത്ത്ഡേയാ, അത് ഇവിടെ വെച്ച് ആഘോഷിച്ചാലോ ഞങ്ങൾ ഇപ്പൊ ആലോചിക്ക. വളരെ നല്ല കാര്യം. സൂര്യ സർ ഇവിടുത്തെ ഓണറോട് സംസാരിച്ച് റെന്റിന് അല്പം ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരണം. ഞങ്ങൾക്കൊരു ഹെൽപ്പ്. മോനെ സൂരജ്, നീ ഇവിടെ നിൽക്കുവായിരുന്നു. ധീരന്റെ ഫ്രണ്ട്സ് ഒക്കെ നിന്നെ താഴെ അന്വേഷിക്കുന്നു. അതെ, സെൽഫി എടുക്കാനായിരിക്കും. നീ ഒന്ന് അപ്പുറത്തേക്ക് ചെല്ലു, ഞാൻ താഴോട്ട് പോയിട്ട് വരാം. സൂര്യ സർ ഒരു മിനിറ്റ്, ഒരു സെൽഫി. അപ്പോ ഞങ്ങൾ പറഞ്ഞ കാര്യം മറക്കണ്ട. ദീപ്തി മേഡം ഇതുവരെ വന്നില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പത്തും എത്ര തിരക്കാണേലും മോന്റെ പിറന്നാൾ ആഘോഷത്തിന് വരാത്തത് കഷ്ടമായി പോയി. അല്ലെന്നേ, അവള് വന്നോണ്ടിരിക്കും, ഇപ്പൊ ഇങ്ങെത്തും. എന്നാ ഞങ്ങൾ കണ്ടിട്ടേ പോന്നുള്ളൂ. ഓ, ആയിക്കോട്ടെ. ഞാനുണ്ടല്ലോ, ഞാൻ മറുപടി പറഞ്ഞു മടുത്തു. കൃഷ്ണേട്ടൻ കൊണ്ടു വന്നേ. ഒരാള് വരുന്നുണ്ട്, വിളിക്കാൻ പോണം. ആരാ? ഒരു അതിഥിയ. ഞാൻ ക്ഷണിച്ചതാ, പറഞ്ഞാ മനസ്സിലാവത്തില്ല, കാണുമ്പോ മനസ്സിലാവും. ആരാ നീ പറയുന്നേ? സ്വയം പറഞ്ഞു നോക്കി, മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല. ഗോപിട്ട, നിനക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ആഘോഷം വേണ്ട എന്ന് വെച്ചാ പോരായിരുന്നു. നീ വെറും മോറ്റമ്മയാണ് അവന്റെ സ്വന്തം അമ്മ.